സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ് ബി ജെ പിയുടെ ദേശീയ ശ്രദ്ധ നേടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. എന്തേ മത്സരിച്ചൂടെ? അത്ഭുതം തോന്നുന്നു, തോന്നണ്ട. സെപ്റ്റംബർ വരെ കാലാവധിയുള്ള ഗവർണർ അവശേഷിക്കുന്ന ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ രാജ്ഭവനിൽ നിർദ്ദേശിച്ചതും സ്ഥിരമായി ഡൽഹിയിൽ തമ്പടിച്ച് നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് ഇത്തരമൊരു അഭ്യൂഹത്തിന് ശക്തി പകരുന്നത്. ഇത് രണ്ടും നടന്നു കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുമോ? 73 വയസ്സുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുമെന്ന് വിലയിരുത്താം. നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായുള്ള അദ്ദേഹം പരിശ്രമിച്ചിരുന്നുവെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഖറിനാണ് നറുക്കുവീണത്. 2004 ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും ഉറ്റബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ന്യൂനപക്ഷ മുഖമായി ബി ജെ പി അവതരിപ്പിക്കും. ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് ഉൾക്കൊള്ളാവുന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ 18 RSS ആണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ 22 ഗവർണറായി 2019 സെപ്റ്റംബർ 6 ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റത്. യു പിയിലെ ബുലന്ദ്ശഹറാണ് സ്വദേശം. 26 വയസ്സിൽ യു പി നിയമസഭയിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു. ഇപ്പോഴും ആ റെക്കോർഡ് ആരും ഭേദിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തി ദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു, പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജനതാദളിലൂടെ ബി ജെ പി ചേർന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടനാഴി. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സ്വതന്ത്രതാ പാർട്ടിയുടെ ബാനറിൽ യൂണിയൻ പ്രസിഡന്റായിരുന്നു ആരിഫ് ഖാനിലെ തീപ്പൊരി കണ്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെത്തിച്ച് ACC ജോയിന്റ് സെക്രട്ടറിയാക്കി. 1980 കാൺപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തി. 1982 കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രിയായി. യു പിയിലെ ബഹ്റൈച്ചിൽ നിന്ന് 2 ലോക്സഭാ അംഗമായി. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തനായി. ഷബാനു കേസിൽ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ വാദങ്ങൾ കേട്ട് മലക്കം മറിയുകയും ചെയ്തു. സുപ്രീം കോടതി വിധി മറികടക്കാൻ സർക്കാർ 1986 മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നു. അതിൽ പ്രതിഷേധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ നിയമം പാസാക്കുന്നതിന് മുൻപ് ലോക്സഭയിലെ പിൻ സീറ്റിൽ ചെന്നിരുന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് എഴുതി കോൺഗ്രസ് വിട്ടു. അങ്ങനെ കോൺഗ്രസ് വിട്ട ശേഷം VP സിംഗിനൊപ്പം ജന്മോർച്ചയിലൂടെ ജനതാദളിലേക്ക് എത്തി. VP സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായി. പിന്നീട് മായാവതിയുടെ BSPയിൽ ചേർന്നു. ഒടുവിൽ BJPയിൽ. ബഹ്റൈച്ചിൽ നിന്ന് കോൺഗ്രസ് ജനതാദൾ BSP പാർട്ടികളുടെ ലേബലിൽ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ മണ്ഡലമേതാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനാർത്ഥിയാകും, ഒരു സംശയവും വേണ്ട. ആരും നെറ്റിച്ചുളിക്കണ്ട, കാരണം തോറ്റാനും പരിഭവിക്കാനില്ല. അദ്ദേഹത്തെ അതുപോലൊരു സ്ഥാനത്ത് BJP കൊണ്ടിരുത്തും. തിരുവനന്തപുരത്ത് മത്സരിച്ചില്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കും. ഏതായാലും ഇത്തവണ സ്ഥാനാർത്ഥിയാകുമെന്നുറപ്പാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ.